ഇനി മുതൽ ചാലക്കുടി കൊരട്ടിപ്പള്ളിയിലെ പിച്ചളിയിൽ നിർമ്മിച്ച അറുപത് കിലോ തൂക്കമുള്ള പൂവൻകുല ഭക്തർക്ക് തൊട്ടുവണങ്ങാം എന്നതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പ്രതിഷേധം ശക്തമാവുകയാണ് പരിശുദ്ധമ്മയുടെ മറ്റ് വിശുദ്ധരുടെ രൂപങ്ങളെ തൊട്ടു പോലെ പൂവൻകുലയെ തൊട്ടുവണങ്ങി ആരാധിക്കാമോ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാന വിഷയം അതുപോലെ തിരുനാളുകൾക്ക് കഴുന്നെടുത്ത് അതിൽ തൊട്ടു വണങ്ങാമെങ്കിൽ എന്തുകൊണ്ട് പൂവങ്കുലയെ തൊട്ടു വണങ്ങിക്കൂടാ എന്നും ചില കോണുകളിൽ നിന്നും വാദങ്ങൾ ഉയരുന്നുണ്ട് കർത്താവിന്റെ രക്ഷാകര സംഭവത്തിലേക്ക് പൂവങ്കുലയ്ക്ക് സ്ഥാനം കിട്ടുകയോ എന്നുള്ളതാണ് ചിലരൊക്കെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം അതുപോലെ വാഴക്കുല ചങ്ങമ്പുഴയുടെ പറമ്പിലാണോ വൈലോപ്പിള്ളിയുടെ പറമ്പിലാണോ എന്ന ചിന്ത മലയാളിയുടെ മനസ്സിൽ നിറയുന്ന സമയത്ത് ദാണ്ടട കൊരട്ടിപ്പള്ളി സ്ഥലം കണ്ടെത്തി വാഴക്കുല കിടന്ന് വെളുക്കേച്ചിരിക്കുന്നു എന്നൊക്കെ ചിലരും പരിഹാസ രൂപേണ ചോദിക്കുന്നുമുണ്ട് പണ്ട് അന്തൻ അന്തനെ നയിച്ചതുപോലെയാണ് ഇപ്പോഴും ഓരോരുത്തരും പാലേത് തൈരേത് എന്ന് അറിയാത്ത പ്രായത്തിൽ നിന്ന് ഇനിയും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വളർന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ എല്ലാം കുഴപ്പം പന്ത്രണ്ടാം ക്ലാസ് വരെ മതബോധനം അനുദിന വിശുദ്ധ ബലിയർപ്പണം കൂദാശ ജീവിതം തിയോളജി പഠനം കുടുംബ കൂട്ടായ്മകൾ ഇനി എന്താണ് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരവുമില്ല എന്നിട്ടും പിതാവാര് പുത്രനാർ പരിശുദ്ധാത്മാവ് ആര് എന്നറിയാത്ത ഒരവസ്ഥയിൽ ഇപ്പോഴും നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ടല്ലേ ഇങ്ങനൊരു വിവാദത്തിന് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത് നേർച്ച നേർച്ചയായിട്ട് തന്നെ ഇരിക്കുന്നതാണ് അതിന്റെ യുക്തി കൊരട്ടിപ്പള്ളിയിലെ പൂവുങ്കുല നേർച്ച പണ്ട് തൊട്ടേ ഉള്ള ഒരു സംഭവമാണ് ആരോ പള്ളിയിൽ നേർച്ച കൊടുക്കുവാൻ കൊണ്ടുപോയ കുലയിലെ പഴുത്ത കായ് ഏതോ മുതലാളി പറിച്ചു തന്നുവെന്നും അത് കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾക്ക് രോഗമോ എന്തോ കഷ്ടനഷ്ടങ്ങളോ ആയെന്നും അതിന്റെ കാരണം പള്ളിയിൽ നേർച്ച കൊടുക്കുവാൻ കൊണ്ടുപോയ കുലയിലെ പഴം പറിച്ചു തന്നതാണെന്നും പരിഹാരമായി ഒരു സ്വർണ്ണക്കുല പള്ളിയിൽ നേർച്ചു കൊടുത്താൽ പ്രശ്നം മാറുമെന്നും ഏതോ ഒരു വ്യക്തി പറഞ്ഞതനുസരിച്ച് അയാൾ കൊടുത്തു അതിനുശേഷമാണ് പൂവുംകുല നേർച്ച തുടങ്ങിയതെന്നാണ് ഐതിഹ്യം ഏതായാലും സ്വർണമായാലും പിച്ചളയായാലും കുല വ്യഞ്ചരിച്ച് പ്രതിഷ്ഠിച്ചതിനോട് ആർക്കും ഒരു യോജിപ്പുമില്ല ഇനിയാണ് ചിലരൊക്കെ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി രൂപം വിഗ്രഹമാണോ എന്നുള്ളതാണ് വിഷയം രൂപങ്ങൾ വെറും ചൂണ്ടുപലകം മാത്രമാണ് വണക്കം വിഗ്രഹാരാധനയാവില്ല മനുഷ്യരുടെ മുമ്പിൽ എന്നെ പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളി പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും വിശദമത്തായിട്ട് സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഏറ്റുപറഞ്ഞാൽ പലപ്പോഴും ഈ ലോകത്തിൽ രക്തസാക്ഷിത്വവും പരത്തിൽ നിത്യകിരീടവും ഫലം എന്തിനാണ് പുണ്യവാന്മാരുടെ തിരുനാൾ ആഘോഷിക്കുന്നത് ഇവരെല്ലാവരും യേശുവിന്റെ സഹനത്തിൽ പങ്കുചേർന്നവരാണ് സഹനമില്ലാതെ യേശുവിന്റെ ജീവിതത്തിൽ എങ്ങനെ പങ്കുകാരാവും വിശുദ്ധരുടെ രൂപങ്ങൾ വയ്ക്കുന്നത് എന്തിനാണ് അവരെ ഓർക്കുവാൻ സഹായിക്കും അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ സഹായിക്കും അത് ഒരു ചൂണ്ടുപലക മാത്രമാണ് കഴുന്ന് എന്നത് അത് പ്രതിനിധാനം ചെയ്യുന്ന വിശുദ്ധർ എങ്ങനെ ജീവിച്ചു അല്ലെങ്കിൽ എങ്ങനെ രക്തസാക്ഷിത്വം വരിച്ചു എന്നതിന്റെ പ്രതീകമാണ് പൂവങ്കുല എന്നത് ഒരു വസ്തു മാത്രമാണ് ജീവിച്ചിരുന്ന രക്തസാക്ഷികളുടെ സഹനവുമായി ഇതിനെ ബന്ധപ്പെടുത്തുന്നതിൽ എന്തു വസ്തുതയാണുള്ളത് ആരാധന ദൈവത്തിനുള്ളത് മാത്രമാണ് പരിശുദ്ധ കന്യക മറിയം പോലും യേശുദിലേക്കുള്ള ചൂണ്ടുപലകയായിരുന്നു രൂപങ്ങളും പ്രതിയങ്ങളും വെറും ചൂണ്ടുപലക മാത്രം മരുഭൂമിയിൽ പിത്ത സർപ്പത്തെ ഉയർത്താൻ ദൈവം കൽപ്പിച്ചതും അതിനെ ആരാധിക്കാനല്ല അത് വെറും പ്രതീകമായിരുന്നു അതിലേക്ക് നോക്കിയവർ രക്ഷപ്പെട്ടു അവർ കണ്ട വസ്തുവിനാലല്ല എല്ലിന്റെയും രക്ഷകനായ അങ്ങ് മൂലം രക്ഷപ്പെട്ടു ജ്ഞാനം പതിനാറ് ഏഴ് അതെ ആ പിത്തള സർപ്പത്തിന് ഒരു കഴിവുമില്ല പിന്നെയോ ദൈവമായ രക്ഷൻ മൂലമാണ് സർപ്പദംശനത്തിൽ നിന്നും രക്ഷപ്പെട്ടത് അത് വെറും അടയാളമാണ് രക്ഷയുടെ അടയാളമാണ് ആറാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു വടിമേൽ ഉയർത്തിയ പിത്തള സർപ്പം ഉദ്യിതനായ യേശുവിന്റെ പ്രതീകമാണ് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രണം ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു യോഹന്ന മൂന്നാം മധ്യം പതിനാലാം തിരുവചനം പിത്തള സർപ്പത്തെ ഉയർത്തിയതിന്റെ പേരിൽ അവർ വിഗ്രഹാരാധനക്കാരായില്ല പിത്തല സർപ്പത്തെ നോക്കിയത് വിഗ്രഹാരാധന ആയില്ല അതുപോലെ പ്രതീകമായി എന്തെങ്കിലും ഉണ്ടാക്കുന്നത് വിഗ്രഹ പിത്തള സർപ്പത്തിന് ഇല്ലാത്തതുപോലെ കല്ലോ മണ്ണോ കൊണ്ട് രൂപം അതിന് യാതൊരു ശക്തിയുമില്ല പക്ഷേ പിത്തള സർപ്പത്തെ നോക്കിയവർക്ക് രക്ഷ നൽകിയത് രക്ഷകനായ ദൈവമായതുപോലെ യേശുവിന്റെ രൂപം നോക്കുന്നവർ രക്ഷ രക്ഷപ്രാപിക്കുന്നത് രക്ഷകനായ യേശുവിൽ കൂടി മാത്രമാണെന്ന് സഭയ്ക്കും സഭാതനയർക്കും അറിയാം യേശുവിന്റെ രൂപത്തിൽ ഒരാൾ നോക്കിയാൽ തൊട്ടാൽ പ്രതീകാത്മകമായി അയാൾ ജീവിച്ചിരിക്കുന്ന യേശുവിനെയാണ് നോക്കിയത് അഥവാ തൊടുന്നത് അത് കന്യകാമറിയത്തിന്റെയോ പുണ്യാത്മാക്കളുടെയോ ആയാലും ഇത് തന്നെ സംഭവിക്കും അവരെ ഓർക്കുവാനും അവരെ വന്ദിക്കുവാനും വണങ്ങാനും ഒക്കെ ഉപയോഗിക്കുന്നത് ഒരിക്കലും വിഗ്രഹാരാധന ആവില്ല ആകുമായിരുന്നെങ്കിൽ പിത്തള സർപ്പത്തെ ഉണ്ടാക്കുവാൻ ദൈവം പറയില്ല കെരുവുകൾ ഉണ്ടാക്കുവാൻ പറയില്ല വിളക്കുകൾ ഉണ്ടാക്കുവാനും പറയില്ല തലതിരിഞ്ഞ ഉപദേശം കൊടുക്കുന്നവർക്ക് കൊടുക്കുന്നവർക്കിതെല്ലാം വിഗ്രഹാരാധനയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ പിതാക്കന്മാരെ ഓർക്കാം അവരുടെയൊക്കെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ സത്യമറിയാം രൂപത്തെ നോക്കി വണങ്ങിയാൽ വിഗ്രഹാരാധനയല്ല എല്ലാ സമ്മതിച്ചു പക്ഷേ അവൻ അത് ചെയ്യുന്നതോ ചെയ്യാതിരിക്കുന്നതാണോ യുക്തി ഒരാൾ വിശപ്പിന് ഭക്ഷണം എന്ന രീതിയിൽ ഭക്ഷിച്ചാൽ തെറ്റില്ല പക്ഷേ മറ്റവൻ വിഗ്രഹാരാധകരുടെ മനോഭാവത്തോടെ ഭക്ഷിക്കുമ്പോൾ അത് പാപമാകുന്നു അതിനാൽ അറിവുള്ളവർ സൂക്ഷിക്കുക മറ്റുള്ളവർക്കാണെ ഭക്ഷിക്കരുത്